പ്രിയപ്പെട്ട പത്ത് കന്യകമാരുടെ സദൃശ്യം. ആരാണ് ഈ പത്ത് കന്യകമാർ? കയ്യിൽ വിളക്ക് വേണ്ടി വരുന്ന കർത്താവിന്റെ മണവാട്ടികൾ. ഇവരിൽ എത്ര പേർ മണവാളനൊപ്പം പോകുമെന്നും നമുക്ക് നോക്കാം. അത് ശരിയാ, നമുക്ക് പാട്ട് പാടി വേദപുസ്തകം വായിച്ചിരിക്കാം. അത് മണവാളം വന്ന് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാത തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടിയവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അയ്യോ യജമാനൻ, എന്താടി അന്നാമ്മേ ഇത്ര താമസിക്കുന്നത്? എത്ര നാഴികയായി ഇതുവരെയും കാണാനില്ലല്ലോ. എനിക്കാണെ ഉറക്കം വന്നിട്ട് വയ്യ. അതെ അതെ, എനിക്കതിനേക്കാളും ഉറക്കം വരുന്നു. നമുക്ക് കുറച്ച് സമയം കണ്ണടച്ചിരിക്കാം. മണവാളം വരുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ. അത് ശരിയാ, അത് മതി. യജമാനൻ വരുന്നു, യജമാനൻ വരുന്നു. മണവാളൻ വരുന്നു, അവരെതിരെ പുറപ്പെടുവരുന്നു. അയ്യോ മറിയാമേ, എന്റെ വിളക്ക് കത്തുന്നില്ലല്ലോ. ഇതിൽ എണ്ണയും തീർന്നുപോയി. ഞങ്ങൾ എഴുതിയതും കത്തുന്നില്ല. ഈ മേൽ നിന്നും ചെയ്യും. നമുക്ക് അവരോട് പോയി കുറച്ച് വാങ്ങിക്കാം. ഞങ്ങളുടെ വിളക്കിൽ എണ്ണ തീർന്നിട്ട് വിളക്ക് കത്തുന്നില്ല. നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് കൂടി തരണേ. അത് പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും ദൂരം വരാതിരിപ്പാൻ നിങ്ങൾ വിളക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊണ്ടു വരുകയും.
കൂടെ മണപ്പുറയിൽ പ്രവേശിപ്പിക്കുക. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് പോകണമേ. ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പിക്കുന്നു.